ഒരു കാച്ചി എണ്ണയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്, മുടി കൊഴിച്ചിൽ, താരൻ വളരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ മാറ്റാൻ വേണ്ടി ഒരു അടിപൊളി എണ്ണയായിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. ഈ എണ്ണയ്ക്ക് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത് നമ്മുടെ താരനകറ്റും, അതുപോലെ തന്നെ മുടി നല്ല തഴച്ച് വളരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വിണ്ടിക്ക് അറ്റ ഇങ്ങനെ പൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട് എല്ലാവർക്കും, സ്പ്ലിറ്റ് ആവുന്നു, സ്പ്ലിറ്റ് എൻഡ്സ്, അതൊക്കെ മാറ്റാനും കറ്റാർ വാഴ ഹെൽപ്പ് ചെയ്യും. പിന്നെ കയ്യോന്നി കണ്ടിട്ട് പേടിക്കണ്ട, ഇത് ഒന്ന് ജസ്റ്റ് വെയിൽ കൊണ്ടൊന്ന് വാടിയ കയ്യോന്നിയാണ്, എൻ്റെ കുഴപ്പമൊന്നുമില്ല. കയ്യോന്നിക്ക് എപ്പോഴും നല്ല ഗുണങ്ങളാണ്. പിന്നെ അതിൻ്റെ തണ്ടും വേരും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും എടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി, മുട്ട്, പൂവ്, അതിൻ്റെ ഇല, എല്ലാം നല്ല ഔഷധ ഗുണങ്ങളും ഉള്ളൊരു ചെടിയാണ് ചെമ്പരത്തി. അപ്പം നമുക്ക് പൂവുണ്ടെങ്കിൽ പൂവെടുക്കാം, പൂവ് എനിക്ക് കുറച്ച് കിട്ടുകയാണ്, പൂവ് കുറച്ചെടുത്തോളൂ. പിന്നെ മുട്ടുള്ളവർക്ക് മുട്ട എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില പിന്നെ അറിയാമല്ലോ നമ്മുടെ മുടി നല്ല കറുത്ത കളറായിട്ട് വരാനായിട്ട് കറിവേപ്പില ബെസ്റ്റാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി നമ്മൾ മുടിയുടെ താരം പോകാനും മുടി വളരാനും ഒക്കെ നമ്മൾ ഇടയ്ക്ക് തേക്കാറൊക്കെ ഉണ്ട്. അത് വെറുതെ തേക്കുന്നതിലും നല്ലത് ഇതുപോലെ എല്ലാം കൂടെ ചേർത്തിട്ട് എണ്ണ കാച്ചുന്നതാണ്. പിന്നെ തുളസി ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. അത് മെയിനായിട്ട് നമ്മൾ എന്തിനാണ് ഇതിൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ തുളസി ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എണ്ണ കാച്ചുന്ന സമയത്ത് രണ്ട് കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും, എന്തെങ്കിലും ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇടാം, എന്നിട്ട് നല്ല പേസ്റ്റ് മീൻസ് അങ്ങനെ പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മള് അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് എണ്ണ ചൂടാക്കാം. അപ്പൊ നമ്മള് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുക്കാം, പാനിലേക്ക് ഒഴിക്കാം. കറ്റാർ വാഴ എടുക്കുന്ന സമയത്ത് ഒന്ന് കഴുകി കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊരു യെല്ലോയിഷ് കളർ ഒരു ലിക്വിഡ് പോലെ വരും. അത് ശരിക്കും കറയാണ്, നമ്മൾ എപ്പോഴും കഴുകിയിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നുവെച്ചാൽ അത് പോയിസൺ ആണെന്നാണ് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു പരുവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊട്ടിത്തെറിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ വെള്ളമയമൊക്കെ, ഈ നമ്മൾ ഇട്ട സാധനങ്ങൾക്കൊക്കെ വെള്ളമയം ഉണ്ടല്ലോ, കറ്റാർ വാഴ ആവട്ടെ അത് ഫുള്ളി വാട്ടറിയാണ്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ വെള്ളം ആ അംശം നന്നായിട്ട് വലിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് നമുക്കിത് ഓഫ് ചെയ്യേണ്ടത്. കാരണം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ ചീത്തയായി പോകും. ഇതിപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാം. എണ്ണയുടെ ആ ഒരു ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് ഉണ്ടല്ലോ, വെള്ളം പൊട്ടുന്ന, അതൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടിരിക്കുന്നത് മൂത്ത് വരുന്നുണ്ടെന്നാണ്. അപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ച് ആണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തത്. നിങ്ങൾക്കിപ്പം ആവശ്യമെങ്കിൽ കൂടുതലെടുക്കാം, അതനുസരിച്ച് നമ്മൾ എണ്ണ എടുക്കണം. വെളിച്ചെണ്ണ കൂടുതൽ വേണം. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റിയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആര്യവേപ്പില്ലേ, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ്. ആര്യവേപ്പ് ഇപ്പം എനിക്ക് കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വീട്ടിലുള്ള അത്യാവശ്യം ഇതൊക്കെ ഉണ്ടാവുമല്ലോ, കറ്റാർ വാഴ ഇപ്പം ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അതാണ് കറ്റാർ വാഴയും കയ്യോന്നിയാണിതിൽ മെയിൻ. രണ്ട് മൂന്ന് മാസം നിങ്ങൾ അടുപ്പിച്ചത് തേച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കുന്നതിൻ്റെ ഒരു മണം, വേപ്പില പെട്ടെന്ന് മൂക്ക് വരുന്നൊരു പ്രത്യേക മണം വരും. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മുടി ഉണ്ടായി. പക്ഷേ ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളർന്നിട്ടില്ല, ലെങ്ത് തീരെ ഉണ്ടായില്ല, ഉള്ളും പോയി. പിന്നെ ഡാൻഡ്രഫ് ഒന്നും, ഡാൻഡ്രഫ് എന്ന് പറയണ്ടല്ലോ, ഉള്ളിൽ കൊഴിച്ചിലായിരിക്കും.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ എണ്ണ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് ഉള്ള് നന്നായിട്ട് വരാൻ തുടങ്ങി. കൊഴിച്ചിൽ നിന്നു, കൊഴിച്ചിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ള് വരും. പിന്നെ താരന് നല്ല കുറവുണ്ടായിരുന്നു. രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പുതിയ പുതിയ മുടികൾ കിളിക്കാൻ തുടങ്ങി ഞാൻ ഫ്രണ്ടിലൊക്കെ. പിന്നെ നീളം ഇപ്പം എനിക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴും ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷം 3 വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മോൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പിന്നെ തേച്ചിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി. അപ്പോൾ വീണ്ടും പിന്നെയും കൊഴിച്ചിലും ഡാൻഡ്രഫ് ഒക്കെ കൂടി. പിന്നെ ടൈം ഉണ്ടായില്ല മോൻ ചെറുതായിരുന്നുകൊണ്ട്. പിന്നെ സെക്കൻഡ് ടൈം ആയപ്പോഴും മോൻ്റെ ഡെലിവറി ആയപ്പോഴാണ് ഞാൻ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും സെയിം എഫക്റ്റ്, നമുക്ക് നന്നായിട്ട് മുടി നേരത്തേയില് കുറച്ചും കൂടെ മുടി ഇപ്പോൾ വളരാൻ തുടങ്ങിയെന്ന് പറയാം. പിന്നെ മെയിനായിട്ട് ഈ നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ മുടി കൊയ്യുന്നത്. പിന്നെ ഡാൻഡ്രഫ് ഒരു റീസൺ. അപ്പോൾ നമ്മൾ ചിലവര് ഈ നാരങ്ങയൊക്കെ തേക്കാറുണ്ട്. നാരങ്ങ തേക്കുന്നതിനോട് എനിക്ക് വലിയ യോജിക്കില്ല, കാരണം അത് മുടി നരയ്ക്കും. നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഡാൻഡ്രഫ് ചിലപ്പോൾ പോകുമായിരിക്കും, പക്ഷെ കൂടെ മുടി നമ്മുടെ കൊഴിഞ്ഞു. ഇതൊന്ന് നിങ്ങൾ ട്രൈ. നമ്മുടെ കാച്ചി എണ്ണ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ആ വാട്ടറിൻ്റെ അംശമൊക്കെ കുറഞ്ഞു വന്നു, നല്ലൊരു മണവും വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, തണുക്കാൻ വേണ്ടി വെക്കും. അപ്പം നമുക്ക് എണ്ണ തണുത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വേഗം തീർന്നു പോകുമ്പോൾ നമുക്ക് അടുത്ത് ഉണ്ടാക്കാമല്ലോ. വെറുതെ അത് വെച്ചിരുന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായിപ്പോൾ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച് എണ്ണ എടുക്കണം. നമ്മൾ ഈ ഒരു ബോട്ടിലിൽ നിന്ന് എണ്ണ എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ എണ്ണ കയ്യിലിങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈർപ്പം അതിലേക്ക് വീണ എണ്ണ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ കയ്യിലേക്ക് ഒഴിച്ച് വേണം എണ്ണ എടുക്കാൻ. നമുക്കിതൊരു കറക്റ്റ് ഒരു ബോട്ടിൽ ഇനിയുണ്ട്. ഇനി ഇതിപ്പോൾ പെട്ടെന്ന് തീർന്ന് കഴിയുമ്പോൾ അടുത്ത് ഉണ്ടാക്കുക. ഞാൻ എന്തുണ്ടാക്കിയാലും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അത് ചീത്തയാവാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.